friends, welcome back to my channel. എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലം ആണ് ചെയ്യാൻ ഒരുപാട് ജോലികൾ ഉണ്ട് പക്ഷേ ഒന്നിനും സമയം തികയുന്നില്ല അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഏതൊരു വ്യക്തിയെയും വിജയിയാക്കുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുമ്പോൾ ആണ് മുൻഗണനാ ക്രമത്തിൽ ഓരോ ജോലികളും ചെയ്തു തീർക്കാനുള്ള എളുപ്പവഴികൾ ആണ് ബ്രയൻ ട്രേസിയുടെ ഹീറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ജോലികൾ എളുപ്പത്തിൽ ചെയ്യുന്നതിന് ബ്രയൻ ട്രേസി പറയുന്നത് തവളയെ കഴിക്കുക എന്നതാണ് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയെ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചെയ്യുന്നതിന് ബ്രയൻ ട്രേസി ഒരു ജീവനുള്ള തവളയെ എന്നും രാവിലെ കഴിക്കുക എന്നാണ് പറയുന്നത് ഒരു ദിവസത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികളിൽ രണ്ട് ജോലികൾ ചെയ്തു തീർത്താൽ ബാക്കിയുള്ളത് എല്ലാം നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ ആ രണ്ട് ബുദ്ധിമുട്ടുള്ള ജോലിയെ രണ്ട് തവളകളായി കാണുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയെ ഏറ്റവും വലിയ തവള ആയി കാണുക അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ രണ്ട് തവളയുണ്ട് ഒരു വലിയ തവളയും ഒരു ചെറിയ തവളയും ബ്രയൻ ട്രേസി പറഞ്ഞ പ്രകാരം ആദ്യം തന്നെ അതിലെ വലിയ തവളയെ കഴിക്കുക തവളയെ കഴിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് അറിയാം പക്ഷേ എങ്ങനെയെങ്കിലും ആ വലിയ തവളയെ കഴിച്ചു തീർത്താൽ അടുത്ത അത് ചെറിയ തവളയെ കഴിക്കാം അത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലും സന്തോഷത്തോടെയും ആ ദിവസത്തെ മുഴുവൻ ജോലികളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാം ഏതൊരു ജോലിയും എത്ര ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിലും ആ ജോലി നീട്ടിവെക്കാതെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ ബ്രയൻ ട്രേസി രണ്ട് നിയമങ്ങളാണ് പറയുന്നത് ഒന്ന് രണ്ട് തവളയാണ് നിങ്ങൾ കഴിക്കാൻ പോകുന്നതെങ്കിൽ അതിലെ വലുതും വൃത്തികെട്ടതുമായ തവളയെ കഴിക്കുക എന്നതാണ് അതായത് ആ ദിവസത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ആദ്യം ചെയ്യുക രണ്ട് ജീവനോടെ ആ തവളയെ തിന്നണമെങ്കിൽ കുറേ നേരം ആ തവളയെ തന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നതാണ് അതായത് ഒരു ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് വെറുതെ ആലോചിച്ചു കൊണ്ടിരുന്നാൽ ഒന്നും നടക്കില്ല ആ ജോലി ഉടൻ തുടങ്ങുക എത്രയും പെട്ടെന്ന് തുടങ്ങി അവസാനിപ്പിക്കുക വിജയത്തെ ഒരു ശീലമാക്കിയെടുക്കണം ഏതൊരു വലിയ ജോലി ചെയ്തു തീർത്താലും നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും അതുകൊണ്ട് ഒരു ദിവസത്തെ ജോലികളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്തു തീർത്താൽ നിങ്ങൾക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടാകും മനസ്സിൽ നിന്ന് ഒരു ഭാരം കുറഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നും എന്നും നിങ്ങൾ ജോലികളെ വളരെ ചിട്ടയോടെയും സമയം ക്രമീകരിച്ചും പ്രാധാന്യമുള്ള ജോലികളെ മുൻഗണനാ പ്രകാരം ചെയ്തും അത് ഒരു ശീലമാക്കി മാറ്റുക അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉറക്കണം അത് നിങ്ങളുടെ ഒരു സ്വഭാവ രീതി ആയി മാറണം ഇങ്ങനെ ഒരു നല്ല ശീലം ഉണ്ടാക്കി ഓരോ ദിവസവും നിങ്ങളുടെ ജോലി എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ബ്രെയിനിൽ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അപ്പോൾ നിങ്ങൾക്ക് സന്തോഷവും ആത്മവിശ്വാസവും ക്രിയേറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും കൂടുന്നതായി മനസ്സിലാകും അടുത്തത് ബ്രയൻ ട്രേസി പോസിറ്റീവ് അഡിഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പോസിറ്റീവ് അഡിഷൻ ഉണ്ടാകുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സന്തോഷത്തോടും നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുമ്പോഴാണ് ജോലിയിൽ മാത്രമല്ല ഇത് വേണ്ടത് നമ്മുടെ നിത്യജീവിതത്തിലും അത്യാവശ്യമാണ് അടുത്തതായി ബ്രയൻ ട്രേസി പറയുന്നത് ഏതൊരു കാര്യത്തിനും എളുപ്പവഴികൾ ഇല്ല എന്നതാണ് പ്രാക്ടീസ് 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 ഏതൊരു കഠിനമായ ജോലിയെയും എളുപ്പമാക്കുന്നത് പരിശീലനമാണ് അടുത്തത് ബ്രയൻ ട്രേസി ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മൂന്ന് ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അത് ഒന്ന് ഡിസിഷൻ ഏറ്റെടുത്ത ജോലി ചെയ്തു തീർക്കും എന്ന തീരുമാനം ഉണ്ടായിരിക്കണം രണ്ട് ഡിസിപ്ലിൻ അതായത് നിങ്ങൾ പഠിക്കുന്ന തിയറികളെ ഒഴുക്കോടെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ പരിശീലിപ്പിക്കുക മൂന്ന് ഡിറ്റർമിനേഷൻ നിങ്ങൾ പരിശീലിച്ചത് നിങ്ങളുടെ സ്വഭാവ രീതി ആകുന്നതുവരെ അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ ഭാഗം ആകുന്നതുവരെ ചെയ്തെടുക്കുമെന്ന് നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം അടുത്തതായി ബ്രയൻ ട്രേസി പറയുന്നത് നിങ്ങൾ നിങ്ങൾ തന്നെ വിജയിച്ച വ്യക്തിയായി മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് പഠിക്കാനും പുതിയ രീതിയിൽ പ്രവർത്തിക്കാനും ഉള്ള കഴിവുകൾക്ക് ഒരു അതിരും ഇല്ല വളരെ ഉത്സാഹത്തോടെയും പ്രാധാന്യത്തോടെയും നിങ്ങൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയെ നീട്ടിവെക്കാനുള്ള പ്രവണത ഉണ്ടാകുന്നില്ല ഏതൊരു ജോലിയും വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാൻ കഴിയും നിങ്ങൾ ജന്മനാ ഒരുപാട് കഴിവുകൾ ഉള്ള വ്യക്തിയാണ് നിങ്ങൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവുകളെ നിങ്ങൾ നിങ്ങളുടെ ജോലികൾക്കായി പരമാവധി പ്രയോജനപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലേ താങ്ക് യു ഫോർ വാച്ചിങ്